മെഡിക്കൽ കോളേജുകളുടെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ ഡോക്ടർമാരെ വാർത്തെടുക്കുക എന്നുള്ള, അവരുടെ ട്രെയിനിങ്ങിനാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ്. പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും വർക്ക് ലോഡ് വരുമ്പോൾ നമുക്കതൊരു സർവീസ് സെക്ടറായിട്ടാണ് ഇപ്പോൾ പ്രൈമറിലി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അധ്യയനമാവട്ടെ, അത് അണ്ടർ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ റിസർച്ച് NMC തന്നെ മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. അതുപോലെ ക്വാളിറ്റി റിസർച്ച് ഔട്ട്കം നമ്മുടെ മെഡിക്കൽ കോളേജസിൽ നിന്നൊന്നും വരാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ വർക്ക് ലോഡാണ്. പിന്നെ സ്റ്റാഫ് ഡെഫിഷ്യൻസിയുടെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞു, നഴ്സുമാരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ 60 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പാറ്റേണാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, സംവാട്ട് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഹൈലി ഇന്നഡിക്വേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് 2021 ഒരു ജിയോ ഇറങ്ങിയിരുന്നു. ആ ജിയോ പ്രകാരം 1300 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് ആ ജിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 520 പോസ്റ്റുകൾ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ മെഡിക്കൽ കോളേജസിനായിട്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ പോസ്റ്റുകളൊന്നും യാഥാർത്ഥ്യമായില്ല. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പലയിടത്തും ഗണ്യമായ രീതിയിലുള്ള ഡെഫിഷ്യൻസി നമ്മൾ നേരിടുകയാണ്. അതായത് ഡോക്ടർ, എന്റെ സംശയം ഇത്രയേ ഉള്ളൂ, ഒരു ദിവസം 26 ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന ഒരു ഡോക്ടർക്ക് വേണ്ടത്ര ശ്രദ്ധ സ്വാഭാവികമായിട്ടും ചെലുത്താൻ കഴിയില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മെഷീന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഹ്യൂമൻ റിസോഴ്സിന്റെ ഡെഫിഷ്യൻസി എങ്ങനെയാണ് പരിഹരിക്കുക? മാത്രമല്ല 10 മിനിറ്റെങ്കിലും ഒരു പേഷ്യന്റിനെ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യാതെ ആ ഡോക്ടർക്ക് ആ രോഗിയോട് നീതി പുലർത്താൻ കഴിയില്ല. പക്ഷേ ഒരു ദിവസം 2500 പേർ OP വന്ന് പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്ക് അതിന് സാധിക്കുമോ? ഈ ഡെഫിഷ്യൻസീസ് എങ്ങനെയാണ് അറൈസ് ചെയ്യുന്നത്? പല രീതിയിലാണ്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് വേക്കൻസീസ്, ഇപ്പോഴുള്ള നികത്താനുള്ള വേക്കൻസികൾ. അടുത്തത് നമുക്ക് രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട തസ്തികകൾ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത്. അപ്പൊ ഇപ്പോൾ ഉള്ള ഡെഫിഷ്യൻസീസ് എന്തുകൊണ്ട്, വേക്കൻസീസ് എന്തുകൊണ്ട്? ഇപ്പോൾ 1700 നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളുണ്ട് എല്ലാ മെഡിക്കൽ കോളേജസിലും കൂടെ. അതിൽ 300 പോസ്റ്റുകൾ വേക്കന്റ് ആയി കിടക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വേക്കന്റ്? നിലവിൽ 12 മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആയ 1700 300 ഇനി നികത്താൻ കിടക്കുന്നു. ഇത് കൂടാതെയാണ് ഈ രോഗികളുടെ വർദ്ധനവിന്റെ കണക്കിലാക്കിയുള്ള പുതിയ പാറ്റേൺ വരേണ്ടത്. അതെ അതെ. അപ്പൊ അതിൽ തന്നെ ഡെഫിഷ്യൻസി 300 വേക്കന്റ് ആണ്, അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസി. അത് പല കേസുകളിലും പെട്ട് കിടക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. PSC അഡ്വൈസ് വരാൻ താമസിച്ചുണ്ട്. അപ്പൊ ഇപ്പോ ഒക്ടോബറിൽ PSC ഒരു കുറേ തസ്തികകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ 34 ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് PSC. അപ്പൊ അതൊക്കെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇടപെടലുകളായിട്ടാണ്.